ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. കോവിഡ് വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങളായ അഹമ്മദാബാദിലെ സൈഡസ് ബയോപാർക്കും ഹൈദരാബാദിലെ ഭാരത് ബയോടെക്കും പൂനെയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. സൈഡസ് കാഡില ഫാർമസ്യൂട്ടിക്കലിലെ ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി വാക്സിൻ വികസന പ്രക്രിയയും ബന്ധപ്പെട്ട കാര്യങ്ങളും അവലോകനം ചെയ്തു. അടുത്ത വർഷം മാർച്ചോടെ വാക്സിൻ പുറത്തിറക്കാനാണ് സൈഡസ് കാഡിലയുടെ ശ്രമമെന്ന് അധികൃതർ പ്രധാനമന്ത്രിയോട് വ്യക്തമാക്കി. തുടർന്ന് ഹൈദരാബാദിലെത്തിയ പ്രധാനമന്ത്രി ഭാരത് ബയോടെക്കിലെ ശാസ്ത്രജ്ഞരുമായി സംവദിച്ചു. ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന കോവിഡ് വാക്സിനായ കോവാക്സിന്റെ നിർമ്മാണ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. പിന്നീട് പൂനെയിലെത്തിയ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സന്ദർശിച്ച് വാക്സിൻ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ഇതുവരെയുള്ള കോവിഡ് വാക്സിൻ നിർമ്മാണ പുരോഗതിയിൽ 3 വാക്സിൻ വികസന കേന്ദ്രങ്ങളിലെയും ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6,250 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,275 പേർ രോഗമുക്തി നേടി. 25 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,973 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.77 ശതമാനമായി. എറണാകുളത്ത് 812, കോഴിക്കോട് 714, മലപ്പുറം, തൃശൂർ, കോട്ടയം ജില്ലകളിൽ 600 മുകളിലും രോഗബാധിതരാണ് ഇന്നുള്ളത്. പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ 400 മുകളിലും രോഗബാധിതരുണ്ട്. 64,834 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 5,26,000 പേർ ഇതിനകം രോഗമുക്തി നേടി. 2,196 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 812 പേരിൽ 602 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ലയിൽ കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടാകുന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 714 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 70% പേർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസം നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. സമ്പർക്കം വഴി 673 പേർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. 24 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഫറോക്ക് മുനിസിപ്പാലിറ്റി, കുന്ദമംഗലം, കായണ്ണ, ചങ്ങരോത്ത്, കക്കോടി ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്ന് കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. 8 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 13 പേർക്കും പോസിറ്റീവായി. 6,616 പേരെയാണ് ഇന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. 10.79 ശതമാനമാണ് ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി. ജില്ലയിൽ 70% രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത ആളുകളാണുള്ളത്. കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിന് ആളുകൾ വിമുഖത കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും പ്രവർത്തിക്കുന്ന NIT മെഗാ ബോയ്സ് ഹോസ്റ്റൽ തൽക്കാലം ചികിത്സാ കേന്ദ്രമായി തുടരും. ജില്ലയിൽ കോവിഡാനന്തര ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ മൊബൈൽ ക്ലിനിക്കുകളുടെ സേവനം ലഭ്യമാക്കാനും നടപടികൾ തുടങ്ങി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 964 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 398 പേരാണ്. മാസ്ക് ധരിക്കാത്ത 3,657 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘനത്തിന് 2 കേസും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 4,54,940. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 41,322 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 485 പേർ മരിച്ചതോടെ ആകെ മരണസംഖ്യ 136,200. ഇതുവരെ 87,59,000 പേർക്ക് രോഗം ഭേദമായി. കോവിഡ് മുക്തി നിരക്ക് 93.68 ശതമാനമാണ്. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,21,00,000 കവിഞ്ഞു. 14,51,000 പേരാണ് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത്. 4,29,00,000 പേർ ഇതുവരെ രോഗമുക്തി നേടി. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡിസംബർ 3 ചർച്ച നടത്താൻ കൃഷിമന്ത്രി കർഷകരെ ക്ഷണിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ചാണ് വിവിധ കർഷക സംഘടനകൾ ഡൽഹിയിൽ പ്രതിഷേധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ഥാനാർത്ഥികൾക്കും മറ്റും എതിരെ അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തുന്ന ഇത്തരം പ്രചാരണങ്ങൾ കുറ്റകരമാണ്. എതിർ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതും അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നതുമായ പ്രചരണം പാടില്ല. തെളിവില്ലാത്ത ആരോപണങ്ങൾ എതിർകക്ഷിയെക്കുറിച്ചോ അവരുടെ പ്രവർത്തകരെ പറ്റിയോ ഉന്നയിക്കരുതെന്നും കമ്മീഷണർ വ്യക്തമാക്കി. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്ക് അനുവദിച്ച ചിഹ്നങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിലെ പേരുകളുടെ ക്രമത്തിലും മാറ്റം വരുത്താനാകില്ല.
ഇത് സംബന്ധിച്ച് ലഭിച്ച പരാതികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യുഡിഎഫ് ആലപ്പുഴ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥി സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെയുള്ള ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭയിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും ഹോർഡിംഗുകളും എടുത്തുമാറ്റി. തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസിന്റെ മിന്നൽ പരിശോധനയിലാണ് ഇവ മാറ്റിയത്. പരാതിക്കാരനെയും മകളെയും അധിക്ഷേപിച്ച സംഭവത്തിൽ നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ഗോപകുമാറിനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് വൻ വിവാദമായിരുന്നു. കെഎസ്ആർടിസിയുടെ സൂപ്പർഫാസ്റ്റ് മുതലുള്ള ബസ്സുകൾക്ക് നൽകിയിരുന്ന 25% നിരക്ക് ഇളവ് എസി ലോ ഫ്ലോർ ബസ്സുകൾക്ക് കൂടി അനുവദിച്ചു. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവണെ അഭിവാദ്യം സ്വീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏതു തരത്തിലുള്ള വെല്ലുവിളികളും നേരിടുന്നതിന് നമ്മുടെ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ പറഞ്ഞു. അയൽരാജ്യങ്ങളിൽ നിന്നും രാജ്യത്തിനകത്ത് നിന്നും നിരവധി വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മിഡ്ഷിപ്പ്മെൻമാരുടെയും കാഡറ്റുകളുടെയും പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി. പുതിയ സാങ്കേതിക വിദ്യകളെ കൂടുതൽ അറിയുന്നതിനും സ്വായത്തമാക്കുന്നതിനും കാഡറ്റുകൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 164 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 2 പേർ ശ്രീലങ്കയിൽ നിന്നുള്ളവരാണ്. മികച്ച കേഡറ്റുകൾക്കുള്ള പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളും കരസേനാ മേധാവി സമ്മാനിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതിനാൽ ഇത്തവണ കേഡറ്റുകളുടെ രക്ഷിതാക്കളുടെ അഭാവത്തിലാണ് പരേഡ് നടന്നത്. ഐഎസ്എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ്സിയും ഹൈദരാബാദും ഏറ്റുമുട്ടുന്നു. 76 മിനിറ്റ് പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം നാളെ സിഡ്നിയിൽ നടക്കും. ഇന്നലെ നടന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ 66 റൺസിന് പരാജയപ്പെട്ടിരുന്നു. December 2 മൂന്നാം ഏകദിനം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി 2021 February 28 നീട്ടി. നിലവിൽ ഈ മാസം 30 വരെയായിരുന്നു ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം അനുവദിച്ചിരുന്നത്. കേരള PSC മറ്റന്നാളും അടുത്ത മാസം 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ വകുപ്പുതല പരീക്ഷകളും മാറ്റിവച്ചു. വകുപ്പുതല പരീക്ഷയിൽ പങ്കെടുക്കേണ്ട വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജോലിക്കായുള്ള പരിശീലനത്തിനായി നിയോഗിച്ച സാഹചര്യം കണക്കിലെടുത്താണ് തീയതി മാറ്റം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചതായും സർക്കാർ പ്രഖ്യാപനമുണ്ടായാൽ തിങ്കളാഴ്ച മുതൽ തന്നെ ഇത് നടപ്പാക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു. ഈ മണ്ഡലകാലത്ത് ഇന്നലെ വരെ 13,529 അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനത്തിനെത്തിയെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്ഥാടനം തുടങ്ങി 12 ദിവസം പിന്നിടുമ്പോൾ ആകെ 37 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാല നാളെ നടക്കും. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ചടങ്ങുകൾ മാത്രമായാണ് പൊങ്കാല നടക്കുന്നത്. ക്ഷേത്രമൈതാനത്തോ പൊതുസ്ഥലങ്ങളിലോ വഴിയോരങ്ങളിലോ പൊങ്കാലയിടാൻ ഭക്തരെ അനുവദിക്കില്ല. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 71 അധ്യായമാണിത്. മലയാളത്തിലുള്ള പരിഭാഷയും തുടർന്ന് കേൾക്കാം. സംസ്ഥാനത്തെ വിവിധ KSFE ശാഖകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതായ ആരോപണം ശരിയല്ലെന്ന് KSFE ചെയർമാൻ പിലിപ്പോസ് തോമസ്. ഓപ്പറേഷൻ ബജറ്റ് എന്ന പേരിൽ നടന്ന പരിശോധനയിൽ ചിട്ടികളിൽ ആളെണ്ണം കാണിക്കുന്നതിൽ ക്രമക്കേട് കണ്ടെത്തിയതായും പിരിക്കുന്ന പണം ട്രഷറിയിൽ നിക്ഷേപിക്കുന്നില്ലെന്നും വാർത്തകൾ വന്ന സാഹചര്യത്തിലാണ് പ്രതികരണം. ഇത് സ്ഥിരമായി നടക്കുന്ന പരിശോധനയാണെന്നും ബിനാമി ഇടപാട് നടന്നിട്ടില്ലെന്നും ഏതെങ്കിലും ജീവനക്കാർ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. KSFE ഇടപാടുകൾ സുതാര്യമാണെന്നും ആർക്ക് എന്തന്വേഷണം വേണമെങ്കിലും നടത്താമെന്നും ധനമന്ത്രി പ്രതികരിച്ചു. LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വിലയിരുത്തലായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ആലപ്പുഴ കാട്ടൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സന്ദർശനം നടത്തുന്നതിനിടെയാണ് ധനമന്ത്രിയുടെ പ്രതികരണം. ഭരണഘടനയ്ക്ക് യോജിക്കാത്ത നടപടിയാണ് CAG ചെയ്തതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് BJPയുടെ രാഷ്ട്രീയ ഉപകരണമായി മാറിയെന്നും ശ്രീ തോമസ് ഐസക് ആരോപിച്ചു. കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതായ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണം ബാലിശമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ED പേരും കേന്ദ്ര സർക്കാരിന്റെ പേരും വലിച്ചിഴയ്ക്കുന്നത് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ലെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് തൃശൂരിൽ ആരോപിച്ചു. ഇതിഹാസ ഫുട്ബോൾ താരം ഡീഗോ മറഡോണയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് തിരുവനന്തപുരം ഫുട്ബോൾ ലവേഴ്സ് ഫോറം നാളെ അനുസ്മരണയോഗം സംഘടിപ്പിക്കുന്നു.
വൈകുന്നേരം മാനവീയം വീഥിയിൽ നടക്കുന്ന ചടങ്ങിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.